വിശദമായ വാർത്തയിലേക്ക്. കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കിയത് സി അച്യുതമേനോനാണെന്ന ചരിത്രകാരനായ എം ജി എസ് നാരായണൻ ഇത് എല്ലാവർക്കും അറിയാമെന്നും ഇപ്പോഴത്തെ വിവാദങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിഷ്പക്ഷ ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ടാണെന്നും എം ജി എസ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ഇ എം എസിന്റെ കാലത്ത് ഭൂപരിഷ്കരണ ആലോചനകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും എം ജി എസ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐയും സി പി എം നിരവധി അവകാശവാദങ്ങളുമായി രംഗത്തുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയത് ആരാണ്? അത് നടപ്പാക്കിയത് അച്യുതമേനോന്റെ കാലത്താണ്. അതുവരെ ആളുകളൊക്കെ പറഞ്ഞു നടന്നിരുന്നു എന്നല്ലാതെ അത് നിയമരൂപത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് അച്യുതമേനോൻ തന്നെയാണ്. അതിന്റെ സാരഥി എന്ന് പറയാവുന്ന അദ്ദേഹമാണ്. പക്ഷെ ഇത് ചരിത്രരേഖകളിലെല്ലാം തന്നെ ഇതുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ സി പി എം ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്? അവകാശവാദം അവർക്ക് ജനങ്ങൾക്കത് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അവിടെ തങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ തങ്ങൾക്കൊരു ക്രെഡിറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ അതില് നിഷ്പക്ഷമായ ഒരു ചരിത്ര വീക്ഷണം ഈ പാർട്ടികൾക്കൊന്നുമില്ല. അവരവർക്ക് എന്തിനാണ് കൂടുതൽ ക്രെഡിറ്റ് കിട്ടുക? അവരവരുടെ നേതാക്കളെ ഏത് നിലയ്ക്കാണ് കൂടുതൽ ജനപ്രിയരാവുക എന്നുള്ളത് മാത്രമേ നോട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ അവകാശവാദങ്ങൾ. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അച്യുതമേനോന്റെ കാലത്താണ് നടപ്പിലാക്കിയത്, അത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഇത് തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കിയത് യഥാർത്ഥത്തിൽ ഇ എം എസിന്റെ കാലത്താണ് എന്നാണ്. അത് അതിൽ വസ്തുത ഉണ്ടോ? അത് ശരിയാണ്, അദ്ദേഹത്തിന്റെ കാലത്ത് അതിനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷെ നടപ്പിലായതല്ലേ നമുക്ക് നോക്കേണ്ടത്. എങ്ങനെയായിരുന്നു അതിന്റെ നടപ്പാക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയായിരുന്നു അതിന്റെ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയായിരുന്നത് ഓർമ്മയിലുണ്ടോ? അവരതിന് തയ്യാറായി. അച്യുതമേനോൻ ഒരു പ്രായോഗിക മനസ്സിലുള്ള രാഷ്ട്രീയ നേതാവായിരുന്നല്ലോ. അതുകൊണ്ട് മറ്റുള്ളവരെ പറഞ്ഞു നടക്കുന്നിടത്ത് അദ്ദേഹം അതിനൊരു നിയമ നടപടിക്രമം രൂപീകരിച്ചു നടപ്പാക്കാൻ കഴിഞ്ഞു. ഈ ആലോചന ഉണ്ടായിരുന്നത് ഇ എം എസിന്റെ കാലത്താണെങ്കിലും അതെങ്ങനെയാണ് ആലോചനയിലേക്ക് വരുന്നത് എന്നുള്ളത് എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? അത് പിന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ എന്നും ഉണ്ടായിരുന്നു. ജന്മിയുടെ അവകാശം എന്താണ്, കുടിയാന്മാർക്ക് എത്രമാത്രം അതിൽ അവകാശമുണ്ട്, ഈ തർക്കങ്ങൾ എന്നും നടന്നുകൊണ്ടിരുന്നതാണ്. അതിനൊരു ക്രമീകൃതമായ രൂപം കൊടുക്കാൻ കഴിഞ്ഞത് അച്യുതമേനോനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാരനാണെങ്കിലും പ്രായോഗിക ബുദ്ധി ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിനത് സാധിച്ചു. ഇത് കേരളത്തിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭൂപരിഷ്കരണ നിയമം? അതിപ്പം പറഞ്ഞു വന്നിരുന്നത് ഭൂമി കൃഷിക്കാർക്ക് എന്നാണ്, അതൊന്നും നടന്നിട്ടില്ല. ഭൂമി കൈവശക്കാർക്ക് കുടിയാന്മാർക്ക് അതിൽ അവകാശം കുറെ കൊടുത്തു, ജന്മിമാർക്കുള്ള അവകാശം കുറച്ചിട്ട് ആ സ്ഥാനത്ത് കൈവശക്കാരായ കുടിയാന്മാർക്ക് കുറച്ചുകൂടി അവകാശങ്ങൾ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പൂർണ്ണമായ ഭൂമി കൃഷിക്കാർക്ക് കൊടുക്കലൊന്നും ഉണ്ടായിട്ടില്ല. ഈ പ്ലാന്റേഷനുകളെ ഈ നിയമത്തിൽ നിന്ന് മാറ്റി, അതൊരു വലിയ രീതിയിൽ പിന്നീട് വിവാദമാവുകയും ചെയ്തിരുന്നു. ഇപ്പോഴും അത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയായിരുന്നു അല്ലെങ്കിൽ ശരിയെന്ന് വെച്ചാല് ഓരോരുത്തരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അനുസരിച്ചല്ലേ. പ്ലാന്റേഷൻസിന്റെ ഉടമസ്ഥന്മാർക്ക് അത് വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിന് മുൻകൈയെടുക്കാൻ അവർ ഒരുങ്ങിയില്ല, അത്രേ ഉള്ളൂ. ഈ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കും മറ്റും അർഹിച്ച രീതിയിൽ ഭൂമി കിട്ടാൻ ഈ നിയമം ഉപകരിച്ചു എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്നീട് പറയുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതൊരു പരിധിവരെ ഈ ജന്മിത്ത വാഴ്ചയിൽ നിന്ന് മാറുകയും ഇത്തരത്തിൽ ഭൂമിയില്ലാത്തവരും ഭൂരഹിതരായ ആളുകൾക്ക് ഒരു പരിധിവരെ കിടപ്പാടം മറ്റും ലഭിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ഒരു വാസ്തവമുണ്ടോ? അതിന് ഭൂരഹിതരായ ആളുകൾക്ക് ഭൂമി കിട്ടുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. പക്ഷേ കൈവശാവകാശം മാത്രമുള്ളവർക്ക്, കുടിയേറ്റത്തിനുള്ള അവകാശം മാത്രം ഉണ്ടായിരുന്നവർക്ക് അവർക്ക് കുറച്ചും കൂടി സ്ഥിരതയും അവകാശങ്ങളും കൊടുക്കാൻ അതിന് സാധിച്ചു. ഒരു ഒരു അതിർത്തി വരെ മുന്നോട്ട് പോയി എന്നല്ലാതെ പൂർണ്ണമായി ഭൂപരിഷ്കരണം അവർ നടപ്പിലാക്കിയെന്ന് പറഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാണ്. കേരള ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയത് സി പി ഐയുടെ കാലത്താണ്. സി അച്യുതമേനോനാണ് അത് നടപ്പാക്കിയത്. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നു അദ്ദേഹം. പക്ഷേ ഇ എം എസിന്റെ കാലത്ത് തന്നെ ഇതിന്റെ ഒരു ആലോചന നടന്നിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എം ജി എസ് നാരായണൻ ഇപ്പോൾ നമ്മോട് വിശദീകരിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.
കൂടുതൽ വിവരങ്ങളുമായി വിനേഷ് കുമാർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. വിനേഷ്, ഭൂപരിഷ്കരണ നിയമത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ വാക്പോര് കൊഴുത്തു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ചരിത്രകാരനായ MGS നാരായണൻ ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ എത്രത്തോളം ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്? അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകളെ തള്ളിപ്പറഞ്ഞു എന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ്. അശ്വതി, അതെ, പിണറായി വിജയന്റെ വാക്കുകളെ പൂർണ്ണമായി തള്ളുന്ന ഒരു പൂർണ്ണമായി തള്ളുകയാണ് MGS നാരായണൻ. അദ്ദേഹം ചരിത്രപരമായി തന്നെ ഒരു വിശകലനമാണ് ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ EMS കാലത്തല്ല യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണം നടന്നിരിക്കുന്നത്. ആ സമയങ്ങളിൽ ഒരു ആലോചന മാത്രമാണ് നടന്നിരിക്കുന്നത്. C. അച്യുതമേനോന്റെ കാലത്താണ് ഭൂപരിഷ്കരണ നിയമം നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള രീതിയിൽ ഇപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് CPM ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണ്. ഒപ്പം തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരത്തിലൊരു നിഷ്പക്ഷ വീക്ഷണമില്ലായ്മ, അത് പ്രധാനമായും CPMനെ തന്നെയാണ് അദ്ദേഹം ഉന്നം വയ്ക്കുന്നത്. ഇത്തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ കേരള ഭൂപരിഷ്കരണ നിയമം പൂർണ്ണ അർത്ഥത്തിൽ ആ ഗുണം ചെയ്തില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഭൂരഹിതരായ ആളുകൾക്കൊന്നും കാര്യമായ ഗുണം ചെയ്തില്ല. പക്ഷേ കൈവശ ഭൂമി ലഭിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതുകൊണ്ട് ഗുണമുണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ സജീവമാണ്. ഒപ്പം തന്നെ വാക്പോരുകളും കൊമ്പുകോർക്കലും സജീവമാണ്. പ്രധാനമായും ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന രണ്ട് പ്രധാന കക്ഷികളായ CPMഉം CPIയും ആയിരുന്നു. ഇതിൽ CPI പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ ശരിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ MGS നാരായണൻ പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയൻ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന CPM പറയുന്ന കാര്യങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ ശരിയല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അശ്വതി, ഒപ്പം അദ്ദേഹം പറയുകയുണ്ടായി ക്രെഡിറ്റ് നേടിയെടുക്കാൻ ഇത് ആളുകൾക്ക് താല്പര്യമുള്ള വിഷയമാണ്, അല്ലെങ്കിൽ ആളുകൾക്ക് ഗുണം ചെയ്ത ഒരു നിയമമാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ക്രെഡിറ്റ് നേടിയെടുക്കാൻ വേണ്ടിയാണ് ഈ ചരിത്രം മറന്നുള്ള വിവാദങ്ങൾ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും അത് CPMനെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്രെഡിറ്റ് നേടിയെടുക്കാൻ മാത്രമാണ് CPM ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. നമുക്കറിയാം, CPM ഇക്കാര്യത്തിൽ CPMന്റെ മുഖപത്രമായ ദേശാഭിമാനി ഉൾപ്പെടെ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വിക്കിപീഡിയയിൽ ഉൾപ്പെടെ EMS സർക്കാരിന്റെ കാലത്താണ് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയെന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ചേർത്തിരിക്കുന്നത്. എന്നാൽ ഈ വാദങ്ങളെ എല്ലാം തന്നെ തള്ളുകയാണ് MGS നാരായണനെ പോലുള്ള ചരിത്രകാരന്മാർ. പ്രധാനമായും C. അച്യുതമേനോൻ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു നിയമം നടപ്പാക്കിയെടുക്കുന്നതിന് അദ്ദേഹം വലിയ റിസ്ക് എടുക്കേണ്ടി വന്നു. തീർച്ചയായും അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് CPIക്കും C. അച്യുതമേനോനുമാണ്, അല്ലാതെ CPMനല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനമായും ഇതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഈ കാലയളവിൽ നമുക്കറിയാം, EMS സർക്കാരിന്റെ കാലത്ത് കാർഷിക ബന്ധ ബില്ല് ഉൾപ്പെടെ നടപ്പാക്കിയിരുന്നു. അതിനുശേഷം ഒരു MGS നാരായണൻ പറയുന്നത് ശരിയാണെങ്കിൽ CPI ആണെങ്കിൽ പോലും നമ്മുടെ ചരിത്രരേഖകളും മറ്റും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ടു മുമ്പ്, അതായത് EMS സർക്കാരിന്റെ കാലത്ത് തന്നെ ഇങ്ങനെയൊരു നീക്കങ്ങൾ സജീവമായിരുന്നു. പൂർണ്ണമായും ജന്മികളിൽ നിന്ന് കയ്യിൽ നിന്നു കുടിയാന്മാർക്ക് ഇത് ലഭിക്കുന്നതിന് വേണ്ടി, ഭൂമി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയിരുന്നു. അതിന്റെ ഭാഗമായാണ് കർഷക ബന്ധ ബില്ല് ഉൾപ്പെടെ നടപ്പാക്കിയിരുന്നത്. അതിനുശേഷമാണ് EMS സർക്കാരിന്റെ കഴിയുകയും പിന്നീടാണ് C. അച്യുതമേനൻ സർക്കാർ നിലവിൽ വരികയും ചെയ്തത്. ഈ ഒരു കാലയളവിലാണ് ഇത് നടപ്പാക്കിയിരിക്കുന്നത്. പക്ഷേ അതിന്റെ ക്രെഡിറ്റ് അത് നടപ്പാക്കിയിരിക്കുന്നത് ഈ C. അച്യുതമേനൻ സർക്കാരാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് MGS നാരായണനും അടിവരയിടുന്നത്. അശ്വതി, വിനേഷ്, ഈ വിവാദത്തിന്റെ തുടക്കം ഭൂപരിഷ്കരണ നിയമത്തിന്റെ 50th വാർഷികാഘോഷത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം C. അച്യുതമേനോനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല. ആ പേര് പോലും പരാമർശിക്കാതെ പൂർണ്ണമായും ഇതിന്റെ ക്രെഡിറ്റ് EMSന് നൽകിക്കൊണ്ടുള്ള ഒരു പ്രസംഗം, അതിന് എതിരായാണ് CPM തുടർന്നുള്ള ദിവസങ്ങളിൽ എത്തിയതും വീണ്ടും CPIക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി എത്തുകയും ഒക്കെ ചെയ്തത്. അത് മറന്നത് മനസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നാണോ ഇപ്പോൾ അദ്ദേഹവും പറയുന്നത്? അതായത് അശ്വതി, ചരിത്രത്തിലെ ഏറ്റവും തങ്കലിപികളിൽ തന്നെ രേഖപ്പെടുത്തേണ്ട ഒരു നിയമം എന്നുള്ള രീതിയിൽ തന്നെ വേണം ഈ കേരള ഭൂപരിഷ്കരണ നിയമത്തെ കാണാൻ. കാരണം ജന്മിത്വ ആഴ്ചയൊക്കെ സജീവമായിരിക്കുന്ന ഒരു കാലത്താണ് അതിൽ അവിടെ ഉഴവുകാളകളെ പോലെ പണിയെടുക്കേണ്ടി വന്ന ഒരു വിഭാഗത്തിന്, ഭൂരഹിതരായ ഒരു വിഭാഗത്തിന്, അവരുടെ ഭൂമി അല്ലെങ്കിൽ കൈവശമുള്ള ഭൂമിക്ക് അവകാശം നിക്ഷിപ്തമാവുന്നതിന് വേണ്ടിയാണ് അങ്ങനെയൊരു നിയമം കൊണ്ടുവരുന്നത്. ഈ നിയമം തീർച്ചയായും ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരിക എന്നുള്ളത് വലിയ ചരിത്രപരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു അന്ന്
ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഏറ്റെടുത്തത്. പക്ഷേ അത് ആര് നടപ്പാക്കി എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും സംശയം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി ചരിത്രപരമായി ഇത് നടപ്പാക്കിയിരിക്കുന്നത് സി അച്യുതമേനോൻ ആണ് എന്നാണ് ചരിത്രകാരൻ എം ജി എസ് നാരായണൻ പറയുന്നത്. പക്ഷേ സി പി എം ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഇതിന്റെ 50th വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇ എം എസ് സർക്കാരിനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ സി അച്യുതമേനോന്റെ പേര് പോലും പരാമർശിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇതിന് മറുപടിയുമായി സി പി ഐ ഇറങ്ങിയിരുന്നു. സി പി ഐയുടെ വിനേഷിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ശ്രീ പ്രകാശ് ബാബു നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ പ്രകാശ് ബാബു, ഇ എം എസിന്റെ കാലത്തും ആലോചന മാത്രമാണ് ഭൂപരിഷ്കരണ നിയമത്തിൽ നടന്നത്, അച്യുതമേനോനാണ് നടപ്പിലാക്കിയത് എന്ന ചരിത്ര വിവരണവുമായാണ് എം ജി എസ് നാരായണൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല സാർ, ഇ എം എസ് മുഖ്യമന്ത്രി ആയിട്ടുള്ള ആദ്യ ഗവൺമെന്റ്, 1957 കേരളത്തിലെ ആദ്യ ഗവൺമെന്റ് കാർഷിക പരിഷ്കരണ നിയമം നിയമസഭ പാസാക്കി. ആ കാലഘട്ടത്തിൽ ആ നിയമത്തിന്റെ പേര്, അന്ന് പാസാക്കിയ നിയമത്തിന്റെ പേര് കാർഷിക ബന്ധ നിയമം എന്നായിരുന്നു. കേരള അഗ്രേറിയൻ റിലേഷൻസ് ആക്ട് 1957 എന്നുള്ള പേരിലാണ് ആ ബില്ല് അവതരിപ്പിച്ചത്. അത് നിയമമായിരുന്നത് 1959 മാത്രമാണ് നിയമസഭ അത് പാസ്സാക്കി പ്രസിഡന്റിന്റെ അസന്റിന് വേണ്ടി അയച്ചത്. പ്രസിഡന്റ് ആദ്യം അത് തിരിച്ചയച്ചു. തിരിച്ചയച്ചതിന് ശേഷം 1961 ആ നിയമത്തിന് അംഗീകാരം കിട്ടി. അംഗീകാരം കിട്ടി അത് കേരളത്തിൽ അങ്ങനെ നിയമമാവുകയും ചെയ്തു. എന്നാൽ സുപ്രീം കോടതിയുടെ ഇടപെടലിലും പിന്നീട് ആ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ പകരമായി അതിനെ മറികടക്കുന്നതിന് വേണ്ടി മറ്റൊരു നിയമനിർമ്മാണം കൂടി കേരള നിയമസഭ നടത്തിയിരുന്നു 1961. അത് കേരള ഹൈക്കോടതി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ സുപ്രീം കോടതിയുടെയും കേരള ഹൈക്കോടതിയുടെയും ഇടപെടലുകളുടെ ഫലമായി ആ അഗ്രേറിയൻ റിലേഷൻസ് ആക്ട് എന്ന് പറയുന്ന നിയമം നമുക്ക് നടപ്പിലാക്കാൻ കഴിയാതെ പോയി. പിന്നീട് 1963 ശ്രീ ആർ ശങ്കർ മുഖ്യമന്ത്രിയായിട്ടുള്ള മന്ത്രിസഭയാണ് ഇപ്പോഴത്തെ കേരള ലാൻഡ് റിഫോംസ് ബിൽ എന്നുള്ള ആക്ട് എന്നുള്ള ആ ആക്ട് ബില്ലാക്കി കൊണ്ടുവരുന്നത്. എന്നാൽ ആ ബില്ലിൽ നമ്മുടെ 57 ആദ്യ ഗവൺമെന്റ് കൊണ്ടുവന്ന അഗ്രേറിയൻ റിലേഷൻ ബില്ലിലെ കുടികിടപ്പുകാരനും കുടിയാന്മക്കാരനും അവകാശം ലഭിക്കുന്ന ഒരുപാട് ഭാഗങ്ങളിൽ കുറവുണ്ടായിരുന്നു. അതിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയ ബില്ലായിരുന്നു 1963 ബില്ല്. ആ ബില്ല് എങ്കിലും പാസാക്കിയെടുത്തു. ആക്ട് 1963 December 31 പ്രസിഡന്റ് അതിന് അംഗീകാരവും കൊടുത്തു, അനുമതി കൊടുത്തു. അങ്ങനെ ആക്ട് നമ്പർ 1 of 1964 എന്നുള്ള പേരിൽ ആ നിയമം ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അത് നടപ്പിലായില്ല. അത് വീണ്ടും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പിന്നെ ആരംഭിക്കുന്നത് 1967 ഇ എം എസിന്റെ രണ്ടാമത്തെ ഗവൺമെന്റ് സപ്തകക്ഷി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴാണ് ഈ നിയമത്തിൽ 57 നിയമത്തിന് സമാനമായ ഭേദഗതികൾ കൊണ്ടുവരുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പാസാക്കിയ ഭേദഗതി നിയമമാണ് 1969 35th നിയമമായി പറയുന്ന ഇന്നത്തെ കേരള ലാൻഡ് റിഫോംസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമെന്റ്മെന്റ് ആക്ട്. ആ അമെന്റ് കൊണ്ടുവന്നതിന് ശേഷം 64 കേരള ലാൻഡ് റിഫോംസ് ആക്ടിൽ 1969 അതിന്റെ 35th നിയമമായി കൊണ്ടുവന്ന ഭേദഗതികളിലൂടെ കൊണ്ടുവന്നെങ്കിലും സപ്തകക്ഷി ഗവൺമെന്റിനും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ട് ഇതിലൊരു അവകാശവാദം അല്ലെങ്കിൽ ഒരു വിവാദം പുകയുന്നു എന്നുള്ളതാണ് ചർച്ച? ഇതിനകത്ത് വിവാദത്തിന്റെയും അവകാശവാദത്തിന്റെയും ഒന്നുമില്ല. ഇതൊക്കെ ചരിത്രരേഖകളും നിയമരേഖകളുമാണ്. ആ നിയമപുസ്തകവും ചരിത്രരേഖകളും വായിച്ചു നോക്കിയാൽ, ചരിത്രം എന്ന് പറയുമ്പോൾ നിയമസഭയുടെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചരിത്രം, നിയമത്തിന്റെ രേഖകളുമുണ്ട്. അത് വായിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ. ആ നിയമം 1970 January 1 നടപ്പിലാക്കി എന്നുള്ളതാണ് അച്യുതമേനോൻ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം. അത് നടപ്പിലാക്കുകയും കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക്, കുടികിടപ്പുകാർക്കും കുടിയാന്മാർക്കും പക്ഷേ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ അച്യുതമേനോൻ എന്ന ഒരു പേര് പോലും ഉച്ചരിച്ചില്ല. ഭൂപരിഷ്കരണ നിയമത്തിന്റെ 50th വാർഷികത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പോലും ഉച്ചരിച്ചില്ല എന്നതാണ് ചർച്ച. അത് മുഖ്യമന്ത്രിയോ വേറൊരാളോ പ്രസംഗിക്കുമ്പോ ആരുടെയൊക്കെ പേര് പറയണം, ആരുടെയൊക്കെ പേര് പറയാൻ പാടില്ല, എന്തെല്ലാം പറയണം, എന്തെല്ലാം പറയണ്ടെന്ന് തീരുമാനിക്കുന്നത് പ്രസംഗിക്കുന്ന ആളിന്റെ ഇഷ്ടമല്ലേ? അത് അവരുടെ ജോലി. അതിന്
അതിലിപ്പോ ഇന്നാരുടെ പേര് ഇന്നാര് പറഞ്ഞേ വെക്കൂ എന്ന് നമുക്ക് നിർബന്ധിക്കാൻ കഴിയും. അത് പ്രസംഗിക്കുന്നവരുടെ ഒരു ഔചിത്യോ അവരുടെ ഒരു നിലപാടിനെ ആശ്രയിച്ചിട്ട് അദ്ദേഹം ചരിത്രമാണ് പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് എഴുതി കൊടുത്ത അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയിട്ട് ഇറക്കി കുറെ പ്രസംഗം വായിച്ചു എന്നുള്ളത് കവിഞ്ഞ് ചരിത്രമാണെന്ന് ആര് പറയുന്നു? അടുത്ത ദിവസം സി പി ഐ എന്തുകൊണ്ടാണ് പിന്നീട് ഇതിൽ ഒരു വിവാദം ഉന്നയിച്ച് അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിച്ച്? വിവാദമല്ലല്ലോ, ഞങ്ങൾക്ക് അവകാശവാദത്തിന്റെയും വിവാദത്തിന്റെയും കാര്യമില്ലല്ലോ. ഞങ്ങൾ അതിന്റെ ഫാക്റ്റാണ് പറയുന്നത്, അതിന്റെ സത്യാവസ്ഥ. അത് ചരിത്ര രേഖകളും നിയമസഭയുടെ രേഖകളും ആ നിയമ പുസ്തകവും വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളല്ലേ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്കെതിരായ അവകാശവാദം ഇല്ലാത്ത ഒരു കാര്യത്തിന് രേഖകൾ ഇല്ലാത്ത ഒരെണ്ണം പറയുമ്പോഴല്ലേ അവകാശവാദത്തിന്റെ കാര്യം വരുന്നത്. ഇതിനെല്ലാം രേഖയില്ലേ? ഇതിനെല്ലാത്തിനും രേഖയുണ്ട്. അതെല്ലാം കൃത്യമായി നമ്മുടെ ലാ ബുക്കിനകത്ത് എഴുതിയിട്ടുമുണ്ട്. പിന്നെന്താ? ശ്രീ കാനം രാജേന്ദ്രൻ അത് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കേണ്ടി വന്ന ഒരു അവസ്ഥ, അതേക്കുറിച്ച് എന്താണ് പറയേണ്ടത്? അല്ല, അത് മുഖ്യമന്ത്രിയല്ല, എല്ലാവരെയും ഓർമ്മപ്പെടുത്തിയതാ. ഞങ്ങൾ എല്ലാവരും അത് പറയുന്നുണ്ട്. കാനം ഇന്നലെ പറഞ്ഞത് കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലാകത്തക്കോണം പറഞ്ഞത്, ആരെങ്കിലും ഒരാളുടെ വസ്തുതയും അല്ലല്ലോ. ശരി, വളരെയധികം നന്ദി ശ്രീ കെ പ്രകാശ് ബാബു ഞങ്ങളോട് സഹകരിച്ചത്.